അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തുഹിറമിറീം അലഹമുല്ലാഹി റബുലീൻ ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ ഓരോ ജുമാ ലഭിക്കുമ്പോൾ അള്ളാവിനോട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അലഹമദില്ലാ അല്ലെ ഈമാനും മാനു മാഫിയത്തോടൊരു ചുമ കിട്ടാന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രാർത്ഥിക്കാനും ഒരുപാട് ഇബാതെ ചെയ്യാനും അവനവന് വേണ്ടിയിട്ടും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാനുള്ള വലിയൊരു വലിയൊരു സൗഭാഗ്യമാണ് ഒരു വിശ്വാസിക്ക് ഓരോ ആഴ്ച വെള്ളിയാഴ്ച വരുമ്പോൾ വളരെ സന്തോഷമുണ്ട് അള്ളാൻ്റെ അടുത്ത് വളരെ ആഗ്രഹത്തോട് പറയേണ്ടത് അള്ളാഹു ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ജുമാ ദിവസം നല്ല ഈമാന മാഫിയത്തോടെ കണ്ടുമുട്ടാനുള്ള നമ്മൾ തൗഫീഖ് നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹുയെ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേന്ന് ഞാനിന്ന് പറയാൻ പോകുന്ന വലിയൊരു മനുഷ്യനെ പറ്റിയിട്ടാണ് ഈ വ്യക്തിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഒന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് ഹൃദയം തട്ടിയിട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു പ്രാർത്ഥന ഐ വ്യക്തിക്ക് വേണ്ടി വേണം ഞാൻ ആദ്യമായിട്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കും അള്ളാഹുവേ എൻ്റെ ഈ ശബ്ദം ഒരുപാട് മുസ്ലിം സഹോദരന്മാരുണ്ട് ചേലാകർമ്മം ചെയ്തിട്ട് മുസ്ലിം നാമധാരികളായ ഒരുപാട് മുസ്ലിങ്ങൾ അതേപോലെ രണ്ട് കാലുകൾ ഉണ്ടായിട്ട് പള്ളിയിലൊന്നും പോകാതെ നമസ്കരിക്കാത്ത ഒരുപാട് മുസ്ലിങ്ങളുണ്ട് അള്ളാഹുനെ ധിഖരിച്ചുകൊണ്ട് സിനിമയും പാട്ടും പോർണോഗ്രാഫിയും പരീക്ഷയൊക്കെ തിന്ന് ജീവിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട് അള്ളാഹുവേ അള്ളാഹുവേ അവർക്കൊക്കെ ഒന്ന് ഇത് കൊടുക്കണേ അള്ളാഹുവേ ആത്മാർത്ഥമായ പ്രാർത്ഥന അള്ളാഹുവേ അള്ളാഹു സ്വീകരിക്കുമാറാക്കട്ടെ അള്ളാഹു എല്ലാവരുടെയും ഹൃദയത്തിലൊരു മാറ്റം വരുത്തണേ അള്ളാഹുവേ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ പയ്യോളിലെ ഒരു സ്വദേശിയായ കുഞ്ഞബ്ദുള്ള സാഹിബ് അബ്ദുള്ള സാഹിബിനെ പറ്റി ഞാൻ പരിചയപ്പെടുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് വെറും വാട്സാപ്പിലൂടെ മാത്രമാണ് അദ്ദേഹം എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുകയും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മെസ്സേജ് അയക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് മെസ്സേജ് അയച്ച് അദ്ദേഹത്തിലൂടെ ഒരുപാട് ഒരുപാട് നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമും മീനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് ഒരു സംശയമേ ഇല്ല പക്ഷേ നമ്മളൊക്കെ മീനുകളായിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഒന്ന് അദ്ദേഹത്തിനെ ഒന്ന് സന്ദർശിച്ചാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും യഥാർത്ഥത്തിൽ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തിന് ഒന്ന് കണ്ടുമുട്ടണം ഇൻഷാല്ല ഏതെങ്കിലും ദിവസം അദ്ദേഹത്തിന് വേണ്ടി മാത്രം രാവിലെ ഒന്ന് പോയി കണ്ടുമുട്ടാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തീയതി നിശ്ചയിച്ചു അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പയ്യോളിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ പോകുമ്പോൾ ഉമ്മർഖ സാഹിബിന്റെ മക്കളുടെ കൂടെയായിരുന്നു പോയിരിക്കുന്നത് പോയത് പോകുമ്പോൾ എനിക്ക് ഉമ്മർകോയെ സാഹിബിനെ പറ്റി വലിയൊരു വലിയ അറിവുണ്ടായിരുന്നില്ല ഞാൻ പൊതുവേ ഒരു ജനങ്ങളുടെ ഇടയിൽ വല്ലാണ്ട് ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി അങ്ങനെ വലിയ വലിയ മനുഷ്യന്മാരെ പറ്റിയൊന്നും വലിയ വിവരമൊന്നും എനിക്ക് കിട്ടാറില്ല അപ്പോൾ ഉമർ ഖോയ് സാഹിബിൻ്റെ മക്കളിൻ്റെ അടുത്താണ് അദ്ദേഹത്തിന് ഉമർ ഖോയ് സാഹിനെ പറ്റി ആദ്യം മനസ്സിലാക്കാൻ പറ്റിയത് വലിയൊരു മനുഷ്യനായിരുന്നു ഒരുപാട് ഒരുപാട് സാമൂഹിക സേവനം ഒരുപാട് ബിസിനസ് ചെയ്യുകയും എൽ എൽ ബി എടുത്തിട്ട് പോലും എൽ എൽ ബി വേണ്ട എന്ന് വെച്ച് ബിസിനസ് ചെയ്തു ഒരുപാട് മനുഷ്യന്മാർക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്യും നാല് പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ക്ഷമ എന്നുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട് എന്ത് എന്തുകൊണ്ട ഇദ്ദേഹത്തിലൂടെ ഇദ്ദേഹത്തിൻ്റെ കത്തുകളിലൂടെയാണ് ഈ അബ്ദുള്ള സാഹിബിന് വലിയൊരു പ്രേരണ ആയതും ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഈമാൻ വർദ്ധിക്കാൻ കാരണമായ വ്യക്തിയാണ് ഉമർ ഉമ്മർ കോയബാ സാ ഉമ്മർ കോയ സാഹിബ് എന്നുള്ളത് അദ്ദേഹം അവസാനം ഒരു ബ്രെയിൻ ടു ഒരു ആയിട്ട് മരിക്കുകയാണ് ഹൗസ് ബാന്തിൽ ഉമ്മർ കോയബാഹിന് മഹഫറത്തും അറഹാമത്തും നൽകിയ എനിക്ക് റിക്കട്ടെ വല്യ വലിയ മനുഷ്യന്മാരൊക്കെ കടന്നു പോകണ്ട് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്തിട്ട് അങ്ങനെ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് വിശ്വാസിയുണ്ട് അള്ളാഹു സുബ്ബാന്ത അവരെല്ലാം അവരുടെ ബർജഹയായ ജീവിതം ഭംഗിയാക്കി കൊടുക്കുമാറാകട്ടെ അബ്ദുള്ള സാഹിബിനെ പറ്റി പറയണേ എനിക്ക് ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഈമാൻ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കില് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാൻ എത്ര ദുർബലരാണ് ഞാനും ഓരോരുത്തരും ഞാൻ പോയി തന്നെ എൻ്റെ ഈമാൻ എത്രത്തോളം ചെറുതാണ് അള്ളാഹു എത്രത്തോളം ചെറുതാണെന്ന് കാ എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിന് പോയത് അദ്ദേഹത്തിനടുത്ത് പോയത് അദ്ദേഹം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജീപ്പിൽ സഞ്ചരിച്ചിരിക്കുമ്പോൾ സാധാരണ അദ്ദേഹം ഡ്രൈവ് ചെയ്യാറുണ്ട് പക്ഷേ അന്ന് ഒരു ദിവസം അള്ളാഹു അദ്ദേഹത്തിൻ്റെ എടുത്ത് ഡ്രൈവറിൻ്റെ അപ്പുറത്തെ സീറ്റിലിരുത്തി വലിയ ഒരു ഒരു മരം വീണു ആ മരം വീണതോടെ ഉടനെ അദ്ദേഹത്തിന് നട്ടലിനെ ക്ഷതം പറ്റി അദ്ദേഹത്തിന് കോളേജിൽ കൊണ്ടുപോയി കോളേജിൽ നിന്ന് പെട്ടെന്ന് സി എം സി വല്ലൂരിലേക്ക് പോയി രണ്ട് കൈകാലുകളും തളർന്നിട്ടുണ്ട് പാരാ പാര ക്വാഡ്രിപ്ലീജിക്ക് ആയിട്ടുണ്ട് എന്നാൽ കോഡറി പ്ലീജിക്ക് നമ്മൾക്ക് എനിക്ക് എനിക്കൊന്ന് വായോണ്ട് സംസാരിക്കാനും കൂടി പോയിട്ട് അള്ളാഹുയെ അല്ലാഹു അല്ലാഹു ഓരോരുത്തരെയും നമ്മൾ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കട്ടെ പക്ഷെ സത്യം പറയാ സഹോദരന്മാർ സത്യം പറയാ ഞാൻ എപ്പോഴും ഓർത്ത് പോകാറുണ്ട് സഹാബാക്കളൊക്കെ യഥാർത്ഥത്തിൽ നമസ്കരിക്കുമ്പോൾ അവരുടെ അമ്പുകൾ എടുക്കാറുണ്ടെന്ന് പറയാറുണ്ട് നമസ്കരിക്കുമ്പോൾ പോലും അവരുടെ മേ ശരീരത്തിന് മേത്ത് തറച്ച അമ്പുകൾ എടുക്കാൻ മാത്രം അവരുടെ ഈമാനികമായി വലിയ ഉയർന്ന വലിയ വല്യ ആൾക്കാർ സഹാബാക്കള് യഥാർത്ഥത്തിൽ ഞാൻ അബ്ദുള്ള സാഹിബിനെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് എനിക്ക് അതേപോലെയാണ് തോന്നിപ്പോയത് അള്ളാഹുയെ അദ്ദേഹത്തിൻ്റെ ഈമാൻ കാണാണ് സഹോദരൻ ഈമാൻ കാണാണ് കൈകാൽ കാലുകൾ തളർന്നുകൊണ്ടുന്ന ഒരു മനുഷ്യന്റെ ഈമാൻ പറയുന്ന മനസ്സുകൾ തളരാത്തോട്ട കാലം അള്ളാഹു വലിയ ഈമാന്റെ ഉടമസ്ഥ ഉടമസ്ഥനാണ് അദ്ദേഹം അള്ളാഹു സുബാന്തെ വലിയ വലിയ ധർജകൾ നൽകട്ടെ ലോകത്തും പറയേ ലോകത്തും രണ്ട് കൈകാലുകളും സഹോദരന്മാരെ ചലിക്കാതെ ഇരുപത്തഞ്ചു വർഷം ഒരു കടക്കേവ കടക്കാച്ച വലിയ പരീക്ഷണ അല്ലാ വലിയ പരീക്ഷ അള്ളാവ് നമ്മൾ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കട്ടെ അദ്ദേഹത്തിന് വലിയ അള്ളഹു ഒരുപാട് ദർജകൾ കൊടുക്കണം ഞാൻ ആത്മാർത്ഥം പ്രാർത്ഥിക്കണ്ടേ ആത്മാർത്ഥ അന്നദ്ദേഹത്തിനെ കാണിച്ച് പ്രാർത്ഥിച്ച് കണ്ണീര് വീഴ്ത്താറുണ്ട് പക്ഷേ നിങ്ങള് ഞാനൊരു ഡോക്ടറാണ് ഒരുപാട് രോഗികളെ കണ്ടിട്ടുണ്ട് അല്ലാതെ പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പോയിരുന്ന് ഞാൻ നേരം സംസാരിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് രോഗം തന്നെ ഉണ്ടോ എന്ന് തോന്നി പോവും നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് വലിയ പരീക്ഷ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാ നിങ്ങൾ അദ്ദേഹത്തിന് ഒന്ന് പോയിട്ട് സന്ദർശിച്ച നിങ്ങളുടെ പരീക്ഷണങ്ങൾ ഒന്നുമല്ലാതാവും ഒന്നുമല്ലാതാവും എനിക്കറിയാം എൻ്റെ എൻ്റെ ചുറ്റുപാടുള്ള മനുഷ്യന്മാരൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ഒരു പരീക്ഷണത്തിലോട്ട് കിടന്നു പോയിട്ടില്ല ഉറപ്പും മരണമല്ലല്ലോ സോദരന്മാരെ മരണമല്ലാലോ പ്രശ്നം മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം തീർന്ന് നമ്മുടെ പരീക്ഷണങ്ങളൊക്കെ തീർന്ന് നമ്മൾ ഇൻഷാല്ല അള്ളാൻ്റെ അടുത്ത് എത്തി പക്ഷേ ജീവിതം പറയുന്നത് ജീവിച്ച് തീർക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു പരീക്ഷണം അള്ളാഹു അദ്ദേഹത്തിന് രണ്ട് കൈകാലിൽ പോയിട്ടും അദ്ദേഹത്തിന് നിന്ന് വളരെ പുഞ്ചിരിയും വളരെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും നമുക്ക് പോസിറ്റീവ് എനർജി ഈമാൻ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വെള്ളം നിറഞ്ഞൊഴുകാന്ന് പോലെ ഹൃദയത്തിൽ ഈമാൻ നിറഞ്ഞൊഴുകുന്നോണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് ഒരു രോഗിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു മുക്കാൽ മണിക്കൂറി ഇന്നിട്ട് പോലും കൈ കിടപ്പിലാണ് കെടുത്തത്തിലാണ് കെടുത്തത്തിൽ ഒരുപാട് അദ്ദേഹം സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ എനിക്ക് മെഡിക്കൽ നോളജ് ഒരുപാട് കിട്ടി ഒരുപാട് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ഈ കൈകൾ ചലിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്ത ഡോക്ടർമാരുണ്ട് കൈകൾ ചലിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്ത പോയിട്ടും ഇടത്തെ കയ്യിലെ വെറും ഒരു ചുണ്ടം വിരൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇളകാൻ പറ്റുന്നത് ആ ചുണ്ടം വിരൽ കൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് എഴു ചെറുങ്ങനെ എഴുതി കാണിക്കുന്നു അദ്ദേഹം മൊബൈൽ ഉപയോഗിക്കുന്നു സോഷ്യൽ വരെ ഖുർആൻ ഓതുന്നു അദ്ദേഹം വെള്ളം കുടിക്കുന്നു എല്ലാം ചെയ്യുന്നു അല്ലാഹുയെ 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 അല്ലാത്തൊരു അള്ളാഹു സൃഷ്ടാവിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല സഹോദരന്മാരെ നമ്മൾ കാണണം എന്ന് പോയിട്ട് ഒന്ന് കാണണം ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും പരീക്ഷ ഉണ്ടെങ്കിൽ ബിസുലഹലം പറഞ്ഞതാ നിങ്ങൾ താഴോട്ടേക്ക് നോക്കാം നിങ്ങളിലെ കാട്ടി കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതിലൊരു വലിയൊരു വ്യക്തിയാണ് ഈ അബ്ദുള്ള ഖോബി സാഹിബ് എനിക്ക് നിങ്ങളോട് പറയണം ആരെങ്കിലും ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നന്ദി കെട്ട അടിമകളാണെങ്കിൽ നമസ്കരിക്കാത്ത അടിമകളാണെങ്കിൽ സംഗീതത്തിൻ്റെയൊക്കെ അടി അടിമയായി ജീവിക്കുന്നവരാണെങ്കിൽ ഒന്ന് പോയിട്ട് ഒന്ന് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ പോയിട്ട് നിങ്ങൾ സന്ദർശിക്കുക ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് യൂട്യൂബ് പ്രസംഗങ്ങളും ഒരുപാട് ലക്ഷക്കണക്കിന് സമ്മേളനം ഒരുപാട് ടൂറും എവിടെയൊക്കെ പോകുന്ന എന്തൊക്കെ നിങ്ങൾ എത്ര നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പോലും ജീവിതത്തിൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒരു ഈമാൻ വർദ്ധിക്കുന്നുണ്ടല്ലോ ഒരിക്കലും നമ്മൾ ഞാൻ പലപ്പോഴും നമ്മൾ ടൂറുകളും യാത്രകളും മക്കളെയും കൂട്ടിയിട്ടൊക്കെ പോകേണ്ടത് രോഗ സന്ദർശത്തിനാണ് പോകേണ്ടത് നമ്മൾ വയനാട്ടിലും മൂന്നാറിലൊക്കെ ഒന്ന് മാറ്റി നിർത്തി രോഗികളെ സന്ദർശിക്കുക നിങ്ങൾ എത്ര യൂട്യൂബിനെ കാട്ടി നിങ്ങൾക്ക് നല്ലത് ഒരു ഒരമണിക്കൂർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചാൽ ഒന്ന് നമ്മൾ എത്ര ദുർബലരാ മനസ്സിലാവും ഞാനും നിങ്ങളൊക്കെ ഈമാൻ നമുക്ക് മൂമിനുകളാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരിക്കും അദ്ദേഹത്തിന്റെ ഈമാൻ ഇങ്ങനെ നമുക്ക് നമുക്ക് തോന്നിപ്പോ വടച്ചോനെ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ അല്ലാഹു അല്ലാഹു അത് മാത്രമല്ല സഹോദരന്മാരെ നമ്മളൊക്കെ എത്ര നന്ദി കെട്ട വർഗങ്ങളാന്ന് നമ്മൾ ഓരോരുത്തരും തോന്നിപ്പോവും കൃത്യസമയത്തിന് പോലും രണ്ട് കാലകൾ ഉണ്ടായിട്ട് നമസ്കരിക്കാൻ പറ്റാത്ത മുസ്ലിം ഉമ്മത്തെ ഒന്ന് കേൾക്കുക ഒന്ന് കേൾക്കുക ഒന്ന് നമ്പർ മേടിച്ച് അദ്ദേഹത്തിനിടെ പോയിട്ട് അരമണിക്കൂറിയും മുക്കാമണിക്കൂർ ഒരു ദിവസം ചെലവഴിക്കുക ദിവസം നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയ വഴി വെളിച്ചമാവും അള്ളാഹു അള്ളാഹു എല്ലാവർക്കും തോന്നിപ്പിക്കണം അള്ളാഹു അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ഞാൻ എന്നെ കണ്ടിട്ട് ഞാൻ ഞാൻ പണ്ടേ നിയത്ത് ചെയ്താൽ പോകണമെന്നുള്ള പക്ഷെ അദ്ദേഹത്തിന് അടുത്ത് പോയിപ്പം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം തന്നെ എഴുതണം അദ്ദേഹം എന്തുകൊണ്ടു ഭാവി തലമുറകൾക്ക് ഒരുപാട് പേർക്കും ഉപകാരപ്പെടുന്ന വിധത്തിലാകും അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ സി എം സി വെല്ലുള്ളിലൊക്കെ ആറിൻ്റെ അടുത്ത് ആര് ആര് രോഗികളിങ്ങനെ പാരാപ്ലീജിക്കും കോട്ടിപ്ലീജിക് പേഷ്യൻസൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം ബന്ധപ്പെടാറ് അദ്ദേഹം വെല്ലുവിളത് വിളിച്ച് അദ്ദേഹം എല്ലാ കാര്യങ്ങളും എളുപ്പാക്കി കൊടുക്കും ഒരുപാട് പേ പാരാപ്ലീജിക് പേഷ്യൻസിനൊക്കെ അദ്ദേഹത്തിലൂടെ ഒരുപാട് മോട്ടിവേഷൻ കിട്ടും അദ്ദേഹത്തിലൂടെ ഒരുപാട് ഒരുപാട് ഒരു ഇൻസ്പിറേഷൻ കിട്ടും ഒരു പോസിറ്റീവ് എനർജി കിട്ടും സഹോദരന്മാരെ ഒന്ന് പോയി സന്ദർശിക്കുക അതേപോലെ എൻ്റെ അദ്ദേഹത്തിനടുത്ത് പോയി നമ്മളെല്ലാരും ഒരുമിച്ചിരുന്ന അല്ലാത്തല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചു ഞാൻ ഞാനൊരുപാട് പ്രാർത്ഥിച്ചു എല്ലാവിധ ഹയറും വറക്കത്തിട്ട് കൊടുക്കണേ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള പുഞ്ചിരി കാണും സഹോദരന്മാരെ വീട്ടിൽ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയും അവരും പേരക്കുട്ടികളൊക്കെ ഒരു പുഞ്ചിരി കാണു എത്രയോ വീടുകളുണ്ട് സഹോദരന്മാരെ ചെറിയ തലവേന പോലും മ്ലാനത മൂടിക്കെട്ടിയ മുസ്ലിം ഉമ്മത്തിന്റെ വീടുണ്ട് അള്ളാവിന്റെ വലിയൊരു പരീക്ഷണായിട്ട് പോലും പുഞ്ചിരിച്ച് സമാധാനം സന്തോഷം അള്ളാവിന്റെ ഒരുപാട് ബർക്കത്തുള്ള വീടാ സഹോദരന്മാര് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിനെക്കാട്ടിപ്പോൾ ഉടുത്തരണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു മടിയും ഇല്ലാതെ ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് സ്നേഹത്തോടെ ഒരു ബെഡ് സ്റ്റോറും കൂടി പോവാതെ വരാതെ സൗഹൃദം ഒരു ബെഡ് സോറ് ഇരുപത്തഞ്ച് വർഷ കിടപ്പിലായി നമ്മളൊക്കെ ഒരാഴ്ച കിടപ്പിലായതിനെ അപ്പോഴും നമ്മുടെ ചന്തീൻ്റെ ബാക്കിൽ പൊട്ടിത്തുടങ്ങും അദ്ദേഹത്തിന് ഒരു ബെഡ് സ്റ്റോറും കൂടി ഇല്ലാതെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അലഹമദില്ല അള്ളാഹ് സ്തുതി ഒരുപാട് പ്രാവശ്യം സംസാരിക്കുമ്പോൾ മുഴുവൻ അല്ലഹമ്മില്ല അള്ളഹാനെ സ്തുതിക്കാൻ ഉള്ളൂ എല്ലാറ്റും ഒരുപാട് ഒരുപാട് അദ്ദേഹം അള്ളഹാനെ സ്തുതിക്കുന്നു മൂത്രം പോലും അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹം തന്നെ എണീറ്റ പെട്ടെന്ന് മൂത്രിക്കുന്നു ഇപ്പം അദ്ദേഹത്തിന് ഉമ്മറൊക്കെ പോയ വിവരം കേൾക്കുമ്പോ ഇല്ലാത്ത വിഷമം തോന്നിപ്പോ അള്ളാഹു മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് നിന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഒരുപാട് എന്റെ ഹൃദയം പിന്നെ അദ്ദേഹത്തിന് മുന്നിലേക്ക് അറിയാൻ പറ്റാത്ത ഹൃദയങ്ങളെ പൊട്ടുന്നുണ്ട് രണ്ട് അരച്ചുക്ക സോദരന്മാർ അങ്ങനെ ഒരു 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 മണിക്കൂർ ഒന്നര മണിക്കൂർ അവിടെ ഇരുന്ന് നമ്മളെ കുറേ സംസാരിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിനെ പുറത്തിരുന്നു വലിയ കുറെ മരങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം എന്നിട്ട് നമ്മൾക്ക് ചക്ക പറച്ച് നമുക്ക് തന്നു ഒരുപാട് വളരെ വളരെ നമ്മൾ ഗസ്റ്റിനെ ഒരുപാട് ആദരിച്ച് സന്തോഷിച്ച് നമ്മളെ മടങ്ങി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സഹോദരന്മാര് എന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഒരുപാട് ഡോക്ടർമാർ ഇല്ല വലിയ വലിയ ഡോക്ടർമാർക്ക് പോലും അതിശ്യാണ് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ എന്റെ അദ്ദേഹം വേറെ ഡോക്ടർ ഹംസ തേഴ്സറിനെ വിളിച്ചു അപ്പൊ ഹംസ തേഴ്സർ പറഞ്ഞത് ഹീസ് എ ഗ്രേറ്റ് മാൻ യെസ് എ ഗ്രേറ്റ് മാൻ അള്ളാഹു വലിയൊരു മനുഷ്യനാണ് അള്ളാഹിൻ്റെ വലിയ പരീക്ഷണത്തിലൂടെ ജീവിതം വളരെ നല്ല ഈമാനോടെ കരുത്തോടെ ത്യാഗം സഹിച്ച് നേരിടുന്ന വലിയൊരു വലിയൊരു മനുഷ്യനാണ് നിങ്ങളെ ഈമാൻ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് അളക്കണമെങ്കിൽ ഒന്ന് ഒന്ന് അദ്ദേഹത്തിനെ പോയിട്ട് സന്ദർശിക്കുക എന്നിട്ട് അള്ളാഹുവിൻ്റെ നന്ദിയുള്ള അടിമകളാവുക ഞാൻ ഇത്രയും പറഞ്ഞ സഹോദരന്മാർ ഒന്നിനുമല്ല ഒന്നിനില്ല ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അതേപോലെ എപ്പോഴും എപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് വേണ്ടിയിട്ട് മറ്റെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു ഭയപ്പാടാണ് ഭയപ്പാടാണ് ഒരു ദിവസം പോലും നമ്മൾക്ക് വീട്ടിൽ എന്നുള്ളത് വലിയ പേടിപ്പിക്കുന്നൊരു പരീക്ഷണ പള്ളിയിലും കൂടി പോകാതെ ഇങ്ങനെ വീട്ടിലെന്തെങ്കിലും വന്ന് രോഗം വന്ന് കിടക്കാൻ വെച്ചാൽ വലിയ പേടിപ്പിക്കുന്ന പരീക്ഷണം അതാവുകയും നമ്മൾ ഓരോരുത്തരെയും നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ കുടുംബങ്ങൾ അല്ലാഹേ എല്ലാരെയും കാത്തരക്ഷിക്കണേ അല്ലാഹേ രണ്ടേ കാര്യം അല്ലാണ്ടെ ചോദിക്കൂ രണ്ടു കാര്യം ചോദിക്കുള്ളൂ എപ്പോഴും എപ്പോഴും ചോദിക്കുള്ളൂ അല്ലാഹേ മരണം വരെ നല്ല ഈമാനും ആഫിയ തെട്ടരണേ അല്ലാതെ നല്ല ഈമാനും ആഫിയും സമ്പത്തും പേരും പ്രശസ്തിയും ഒന്നും അല്ലാഹുയെ ചോദിക്കുന്നില്ലല്ലോ അള്ളാഹുയെ ഒന്ന് ഒന്ന് നല്ല ഈമാനും ആഫിയത്തോടെ ജീവിച്ച് നല്ല ഇസ്സത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ മരിക്കാനുള്ള തോഫി കൽക്കണേ അല്ലാവേ അതേപോലെ അബ്ദുള്ള ഖാബ് സാഹിത് അള്ളാഹു അള്ളാഹു ഈ ദുനിയാവിൽ ഒരുപാട് ഒരുപാട് ഈമാനികമായ ഓർച്ച കൊടുക്കണേ ഒരുപാട് സമാധാന കൊടുക്കണേ ഒരുപാട് ധൈര്യം കൊടുക്കണേ ഒരുപാട് ആശ്വാസം കൊടുക്കണേ അവരെ കുടുംബത്തിൽ എല്ലാവിധ ഹയറും വർക്ക് തൊറ്റു കൊടുക്കണേ അള്ളാഹുയെ അള്ളാഹു ഭംഗിയായി ഈമാനോടെ അള്ളാഹുവിന്റെ വലിയൊരു പരീക്ഷണം ധൈര്യപൂർവ്വം അള്ളാഹു അദ്ദേഹം ക്ഷമയോടെ നേരിടണ്ട അള്ളാഹു അദ്ദേഹത്തിന് ലോകത്തും പരലോകത്തും വലിയ ധർജകൾ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹു നമ്മളെ ദുബൽ സ്വീകരിക്കണേ അള്ളാഹു അള്ളാഹു സ്വീകരിക്കണേ അള്ളാഹു അസ്സലാ വലൈക്കും വാഹമത്തല്ലാഹു വാത്തു